കൂട്ടുകാരെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ ഇന്ന് വിറക് വെട്ടുകാരൻ്റെയും കുയിലിൻ്റെയും കഥയാവാം ഒരു ഗ്രാമത്തിൽ ഒരു വിറക് ഉണ്ടായിരുന്നു എന്നും വനത്തിൽ പോയി വിറക് ശേഖരിച്ച് അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് അയാൾ ജീവിച്ചു പോന്നിരുന്നത് വിറക് വെട്ടുകാരൻ വനത്തിൽ വിറക് വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴെല്ലാം ഒരു കുയിലിൻ്റെ മനോഹരമായ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു കുയിലിൻ്റെ പാട്ട് കേട്ട് ജോലി ചെയ്യുമ്പോൾ വിറക് വെട്ടുകാരന് ജോലി പ്രയാസകരമായി തോന്നിയതേയില്ല ദിവസവും കുയിലിൻ്റെ പാട്ട് കേൾക്കുന്ന വിറക് വെട്ടുകാരനെ അതിനെ സ്വന്തമാക്കണമെന്ന് തോന്നി അയാളൊരു കെണി ഒരുക്കി എന്നിട്ടതിനെ പിടിച്ചു കൂട്ടിലും അടച്ചു കൂട്ടിലടച്ചാൽ ഇഷ്ടമാവുമോ ില്ല കൂട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കുയിലിനോട് വിറകുവെട്ടുകാരൻ പറഞ്ഞു ഇനി നീയും നിന്റെ മനോഹരമായ പാട്ടും എനിക്ക് മാത്രം സ്വന്തം പക്ഷേ പക്ഷി പാടാൻ ഇല്ല പക്ഷി വിറകു വെട്ടുകാരനോട് പറഞ്ഞു ഞങ്ങൾ കുയിലുകൾ കൂട്ടിലടച്ചാൽ പാടാറില്ല വിറകുവെട്ടുകാരന് ദേഷ്യം വന്നു എന്നാൽ നിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ് കൂലിൻ്റെ ഇറച്ചി നല്ല സ്വാദുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പാവം പക്ഷി എങ്ങനെയെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടണമെന്ന് അത് കരുതി എന്നെ കൂടു തുറന്ന് വിട്ടാൽ മൂന്ന് വില പിടിച്ച കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം എൻ്റെ കുഞ്ഞു ശരീരത്തിനേക്കാൾ ജീവിതത്തിൽ നിനക്കത് ഉപകരിക്കും വിറകു വെട്ടുകാരനും സമ്മതമായി കൂട് വിട്ട കുയിലിൽ അടുത്തുള്ള മരക്കൊമ്പിൽ ചെന്നിരുപ്പായി ആശ്വാസത്തിൽ ചിറകൊന്നുകൂടഞ്ഞ് കുയിലെ വിറകു വെട്ടുകാരനെ ഉപദേശിച്ചു കേട്ടോളൂ ഒന്നാമത്തെ കാര്യം ഒരു തടവുകാരൻ്റെ വാഗ്ദാനത്തെയും ഒരിക്കലും വിശ്വസിക്കരുത് രണ്ടാമത്തെ കാര്യം കയ്യിൽ കിട്ടിയ കനകം ഉപേക്ഷിക്കരുത് ഇനി മൂന്നാമത്തെ കാര്യം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് ഇത്രയും പറഞ്ഞ് കുയിൽ ദൂരേക്ക് പറന്നുപോയി വിഡ്ഢിയായ വിറക് വെട്ടുകാരനാകട്ടെ അത് നോക്കി നിന്നു കൂട്ടുകാരെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി